വെൽക്കം ടു ബിന്ദുസ് ഹോംലി കുക്കിംഗ് ഞാനിന്ന് ഇവിടെ റെഡിയാക്കാൻ പോകുന്നത് ഒരു ആലു ചപ്പാത്തിയാണ് അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യണം അപ്പം ഇത് നോർമൽ ചപ്പാത്തി നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അപ്പം നമുക്ക് ആദ്യം ആലു ചപ്പാത്തിക്കുള്ള മസാല റെഡിയാക്കിയെടുക്കാം അപ്പം ഞാനിവിടെ ഒരു 2 teaspoon റിഫൈൻഡ് ഓയിൽ ചൂടാക്കിയിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഞാൻ ഒരു 1/2 teaspoon നല്ല ജീരകം ഒന്ന് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കണം ഇതൊന്നും ജസ്റ്റ് മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് ഒരു 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് 2 medium size സവാള നല്ല പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുത്താൽ മതി ബ്രൗൺ കളറൊന്നും ആവണ്ട ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയാൽ മതി നമുക്ക് ഈ ഉള്ളിലേക്ക് മാത്രം ഒരു 1/2 teaspoon ഇട്ടിട്ട് കൊടുക്കണം നമുക്കിതിലേക്ക് ഒരു 2 teaspoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇഞ്ചി വെളുത്തുള്ളി നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താലും മതി ഇതിൻ്റെ പച്ചമണം മാറുന്നതൊന്ന് വഴറ്റി കൊടുത്താൽ മതി ഇപ്പോൾ ഉള്ളി ഇത്രയും വാടിയാൽ മതി നമുക്കിനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം 1 teaspoon കാശ്മീരി ചില്ലി പൗഡർ 1/2 teaspoon ഗരം മസാല 1/2 teaspoon മഞ്ഞപ്പൊടി ഇതൊന്ന് പച്ചമുളക് മാറുന്നതൊന്ന് വഴറ്റി കൊടുക്കാം ഇവിടെ പൊടികളൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3 medium size ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങിയിട്ട് നന്നായിട്ട് പൊടിച്ചു വെച്ചേക്കുന്നതാണ് അതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഞങ്ങളുടെ ഉരുളക്കിഴങ്ങ് ഓൾറെഡി ഉപ്പിട്ടിട്ട പുഴുങ്ങിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു 1/2 teaspoon ചാറ്റ് മസാല ഇട്ട് കൊടുക്കണം ഇത് ഓപ്ഷണൽ ആണ് ഒരു നിർബന്ധമില്ല ഇടയിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇതിലേക്ക് ഒരു 1/2 teaspoon ഡ്രൈ മാംഗോ പൗഡർ ആണ് ഇട്ട് കൊടുക്കുന്നത് ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു 1/2 teaspoon നാരങ്ങ നീര് പിഴിഞ്ഞു വെച്ചാലും മതിയാവും ഇതിലേക്ക് കുറച്ച് മല്ലിയില പൊടിയിട്ട് അരിഞ്ഞു കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ആലു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കണം അപ്പൊ നമുക്ക് ചപ്പാത്തിക്കുള്ള മാവ് ഒഴിച്ചെടുക്കാം ഞങ്ങളുടെ ഒരു 2 cup ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് 250 ml കപ്പില് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു 1/2 teaspoon അയമോദകത്തിന്റെ സീഡ്സ് ആണത് അപ്പൊ ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ജീരകം തന്നെ ഒരു 1/2 teaspoon ഇട്ട് കൊടുക്കാൻ മതി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആലു മസാല ഇട്ട് കൊടുക്കുകയാണ് ഞാനിത് മുഴുവൻ ചേർക്കുന്നില്ല ഇതിൻ്റെ പകുതി മതി നിങ്ങൾക്ക് ഈ ബാക്കി മസാല ആലു പൊറോട്ടയ്ക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് സെയിം മസാല തന്നെയാണ് അതിന് യൂസ് ചെയ്യുന്നത് എന്താ ഇത്രയും ബാലൻസ് വെച്ചിട്ടുണ്ട് ബാക്കിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്കിത് ഉണ്ടാക്കി വെച്ചത് മുഴുവനും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 cup ഗോതമ്പൊടിയും കൂടെ ചേർത്താൽ മതി അപ്പം 3 cup ഗോതമ്പൊടിക്ക് ഇത് കറക്റ്റ് ആയിരിക്കും ഇനി ഇത് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇതിലേക്ക് 1 teaspoon റിഫൈൻഡ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതൊരു 5 minutes കൂടെ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുഴച്ചെടുക്കണം അപ്പോൾ ഇവിടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കൂടെ കുഴച്ച് വെച്ചിട്ടുണ്ട് നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുക്കാം നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്നതിനേക്കാളും കുറച്ച് അധികം എടുക്കണം ഈ വലിപ്പത്തിലുള്ള ഒരു ബോളാക്കി മതി നമുക്ക് ആദ്യം കുറച്ച് പൊടി ഈ കല്ലിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് മാവ് കുറച്ച് പൊടിയിൽ മുക്കിയെടുക്കാം എന്നിട്ട് സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കാം ഇത് കുറച്ച് കനത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട് ഇതേപോലെ കുറച്ച് തിക്കായിട്ട് നമുക്ക് പരത്തിയെടുക്കാം നമുക്കിത് കുക്ക് ചെയ്യാം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഈ 2 sides കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കണം കുറച്ച് ഇത് ഇവിടെ ആദ്യത്തെ ഒരു ഭാഗത്ത് 1 teaspoon എണ്ണ ഒഴിച്ചെടുക്കാം ഞങ്ങളിവിടെ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി ഈ ഭാഗത്തും എണ്ണ ഒഴിച്ചു ഈ 2 sides മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം അപ്പം നമ്മുടെ ആലു ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് റെഡിയാക്കി എടുക്കാം
ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് നമുക്ക് കേർഡ് യൂസ് ചെയ്യാം. അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് റെഡിയാക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.